പുതിയങ്കാടി ചൂട്ടാട് കടലിൽ അപകടം പതിവാകുന്നു. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ ഭാഗ്യവും അതിസാഹസികമായ രക്ഷാദൗത്യവുമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട മൂന്ന് ഒഡീഷ സ്വദേശികൾക്ക് ജീവൻ തിരിച്ചുകിട്ടാൻ കാരണമായത്. ചൂട്ടാട് അഴിമുഖത്താണ് അപകടങ്ങൾ ഏറെയുണ്ടാകുന്നത്. ഇവിടെ മുൻകാലങ്ങളിൽ നടന്ന അപകടങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലൈഫ് ജാക്കറ്റുകൾ ഇല്ലായിരുന്നു. അപകടകരമായ സാഹചര്യത്തിലാണ് ജോലിയെങ്കിലും മത്സ്യത്തൊഴിലാളികൾ പലരും ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടില്ല. നിരന്തരമായിട്ട് ഇവിടെ എപ്പോഴിപ്പോ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ രണ്ടുപേരാട് വീണ്, പിന്നെ അവിടെ ലൈഫ് ഗാർഡ് ഇല്ലാണ്ട് ആ പാർക്കിന്റെ ലൈഫ് ഗാർഡും, പിന്നെ അതിന് പറ്റിയ ആൾക്കാരില്ലാണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവർ അനുവദിച്ചു കൊടുക്കുന്നത് ആകെ 5 ജാക്കറ്റാണ്. 5 ജാക്കറ്റിൽ നിന്ന് പറഞ്ഞാൽ 40 ആൾ ഒരു വള്ളത്തിൽ പോകുന്നുണ്ട്. 40, 45, 35 ഇങ്ങനെ ആൾക്കാർ വള്ളത്തിൽ പോകുന്നുണ്ട്. അതിലാകെ ഈ കൊടുക്കുന്ന 5 ജാക്കറ്റ്, ഈ 5 ജാക്കറ്റും കൂടി ഇപ്പൊ 40 ആൾക്ക് ഇടാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഈ ജാക്കറ്റിന്റെ മെയിൻ ഇഷ്യൂ, രണ്ടാമതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു വള്ളത്തിനും നമ്മളിപ്പോൾ വണ്ടിക്കാരിൽ ഇതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. വള്ളങ്ങൾക്ക് ഒരു വള്ളത്തിനും ഇൻഷുറൻസ് ഇവർ എടുക്കുന്നു. ഇൻഷുറൻസിൻ്റെ കാരണം ഇൻഷുറൻസ് എടുത്താൽ ഉപകാരം എന്താണെന്ന് ഇവർക്ക് അറിയില്ല ശരിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ വള്ളത്തിന് ഇൻഷുറൻസ് എടുക്കാനുള്ള കാര്യം ഒരു ബോധവൽക്കരണം ആദ്യം നടത്തിക്കൊടുക്കുന്നു. അതായത് നമ്മുടെ ചൂട്ടാട് അഴിമുഖത്ത് ഈ ഓരോ വർഷക്കാലവും 4-5 തോണി പറഞ്ഞ് ചില ആൾക്കാർ മരണപ്പെടുകയും ചില ആൾക്ക് പെരുപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്നലെ തന്നെ 2 ഓടങ്ങൾ അവിടെ അപകടം സംഭവിച്ചപ്പോൾ DDPC ആ ഒരു വ്യക്തി അവിടെ ഇല്ലതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് കൊടുത്ത് രക്ഷപ്പെടുന്നത്. ചില വള്ളങ്ങളിൽ ലൈഫ് ജാക്കറ്റ് ഇല്ല, അത് നിരന്തരമായി ഫിഷറീസ് ഓഫീസർ ഈ ലൈഫ് ജാക്കറ്റ് നിങ്ങളെ തോണിയിൽ വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില തോണിക്കാർ അത് വെക്കാറുമില്ല. ഫിഷറീസ് വകുപ്പ് വേണ്ടത്ര ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. കാലാവസ്ഥ മോശമായാൽ കടലിൽ പോകുന്നത് വിലക്കിക്കൊണ്ടുള്ള അറിയിപ്പുകൾ വരാറുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കോസ്റ്റൽ പോലീസും വീഴ്ച വരുത്തുന്നു എന്ന പരാതിയും വ്യാപകമാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മിത്ര ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, 3rd ഫ്ലോർ റീജൻ പ്ലാസ, പഴയങ്ങാടി, ബിഹൈൻഡ് ബാഗ് ബസാർ. മൊബൈൽ 6282430630 and 9961400300.